നമ്മള് എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് നമ്മുടെ അഭിമാന ബോധത്തെ തകർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരാരും പ്രതീക്ഷിച്ചതുപോലെ നമ്മൾ ആരും വിശ്വാസത്തിൽ നകന്നു പോവുകയോ സഭയിൽ നകന്നു പോവുകയോ ഒന്നും ചെയ്യില്ല. എല്ലാവർക്കും നമസ്കാരം. കാരണം വേറെ അതെ ഒരു നമസ്കാരം തന്നെ രാവിലെ അല്ലേ? ഓക്കെ. അപ്പോ ഈ നമ്മൾ സിനിമ കാണാറുണ്ട്, നമ്മളെല്ലാവരും ഈ കാണുന്ന വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ജീവിതത്തിൽ ഒരു സിനിമ പോലും കണ്ടിട്ടില്ലെങ്കിൽ തഴക്കമൺ ചെയ്യൂ ഗൈസ്. അപ്പൊ എല്ലാവരും സിനിമകൾ കാണുന്നതാണ്. അപ്പൊ സിനിമ കാണുന്നു, നമ്മൾ ആ ടൈമിൽ എന്റർടൈൻ ചെയ്യുന്നു, നമ്മളതങ്ങ് വിടുന്നു പോകുന്നു, അടുത്ത സിനിമ കാണുന്നു എന്റർടൈൻ ചെയ്യുന്നു പോകുന്നു വരുന്നു, അടുത്ത സിനിമ കാണുന്നു എന്റർടൈൻ ചെയ്യുന്നു പോകുന്നു വരുന്നു. ഇതാണ് നമ്മളെ സിനിമ അല്ലേ? അല്ലാതെ ഒരു സിനിമ കണ്ടിട്ട് അതിൽ നെഗറ്റീവ് ഉണ്ട്, അയ്യോ സിനിമയാണ് ആ അബദ്ധാണ്, അയ്യോ സിനിമ ആ സിനിമയിൽ ഇന്ന ഇങ്ങനെ കാണിച്ചു, സിഗരറ്റ് വലിക്കുന്ന കാണിച്ചു, വെള്ളമടിക്കുന്ന കാണിച്ചു, സെക്സ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓ അത് മറ്റേ ബലാസംഗം കാണിച്ചു, അത് കാണിച്ചു, ഇത് കാണിച്ചു, അതിനെല്ലാം നമ്മൾ ഈ സിനിമയിൽ കാണുന്ന നെഗറ്റീവ്സിനെല്ലാം നമ്മളെടുത്ത് റോൾ മോഡലാക്കി ലൈഫിൽ കൊണ്ടു നടക്കും. എങ്കിൽ അത് എനിക്ക് പൊട്ടത്തരായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ആരും ചെയ്യാറില്ല, നമ്മൾ ഓരോ സിനിമ കാണുന്നു എന്റർടൈൻ ചെയ്ത് പോകുന്നു. ഇപ്പൊ ഇടയ്ക്ക് തന്നെ നമ്മുടെ ദളപതി വിജയുടെ ഒരു സിനിമ ലിയോയിൽ തന്നെ അതിൽ വിജയ് സിഗരറ്റ് വലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അതിനെ കുറെ ഇഷ്യൂസ് ആക്കിയ ഒരു സ്ത്രീയുണ്ട്. അത് നമ്മളന്ന് കണ്ടായിരുന്നു, തമിഴ്നാട്ടിലുള്ളതാണ്. അപ്പോൾ അവര് വൈറലാവാൻ വേണ്ടി കാണിച്ച പരിപാടിയാണ്, അത്രേ ഉള്ളൂ, അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഓരോ സിനിമ ഇറങ്ങുമ്പോൾ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വരും, ഓരോരുത്തർ വൈറലാവും, അത് അങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും, സ്വാഭാവികം. അപ്പൊ സിനിമ എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമ്മൾ റോൾ മോഡൽ ആക്കാറില്ല. ഏത് അതിലെ നല്ല കാര്യങ്ങൾ കാണുന്നു അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ കാണുന്നു, നമ്മൾ എന്റർടൈൻ ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ നമ്മൾ പോകുന്നു. അല്ലാതെ നമ്മൾ അതിനെ പിടിച്ചിട്ട് റോൾ മോഡലാക്കി സിനിമയാണ് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരും നടക്കാറില്ല. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നടക്കുന്ന ഒരു പൊട്ടന്മാരെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ സിനിമയിൽ നല്ല കാര്യങ്ങൾ കാണിക്കാറുണ്ട്, അത് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, ലൈഫിൽ മുന്നോട്ട് വേണമെങ്കിൽ ഫോളോ ചെയ്യുക. അല്ലാണ്ട് സിനിമയിൽ കാണിച്ച മോശം കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഓ എന്നെ ആ സിനിമയാണ് തൊലച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഞാൻ കവാല നമുക്ക് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ? ആണ്. അപ്പൊ നമ്മുടെ ഒരു പള്ളിയിലച്ചൻ, അതൊരു പള്ളിയിലച്ചൻ, അങ്ങനെ ഒരു സിനിമയാണ് നാട് നശിപ്പിക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് അങ്ങനെ സംസാരം. അത് കേട്ടപ്പോ തന്നെ ഞാൻ അങ്ങ് കിടിങ്ങി പോയി. ഇതെന്തോ അടി എന്താ ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ പറയണ എന്ന് ഞാൻ തന്നെ അങ്ങ് കിടുങ്ങി പോയി. അപ്പൊ നമുക്കൊന്ന് കേട്ടു നോക്കാം. മാധ്യമങ്ങളൊക്കെ നമ്മളെ വലിയ ഒരു ഇരുട്ടിന്റെ ഒരു മറവിൽ നിർത്താനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മകളെ കുറിച്ചൊന്നും ഒരു വാക്ക് പോലും പറയാറ്, നമ്മളെ വെറും വിദ്യാഭ്യാസ കച്ചവടക്കാരായി മാത്രം ചിത്രീകരിച്ച്, നമ്മള് എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് നമ്മുടെ അഭിമാന ബോധത്തെ തകർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരാരും പ്രതീക്ഷിച്ചതുപോലെ നമ്മളാരും വിശ്വാസത്തിൽ നകന്നു പോവുകയോ സഭയിൽ നകന്നു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾക്ക് നമ്മളെ പരിഹസിക്കുന്ന, നമ്മളെ അപമാനിക്കുന്ന ചലച്ചിത്രങ്ങൾക്ക് അവർക്ക് മെച്ചപ്പെട്ട നിർമ്മാതാക്കളെ കിട്ടുന്ന ഒരു കാലഘട്ടമാണിത്. ആ സംഭവം മനസ്സിലായില്ല? അതായത് ഇപ്പൊ ഈ പള്ളിയിലച്ചൻ ക്രിസ്ത്യനാണ്, അപ്പൊ ക്രിസ്ത്യൻസിനെ അപമാനിച്ചുകൊണ്ട് പടങ്ങൾ ഇറക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ്, അങ്ങനത്തെ ഒരു രീതിയിൽ. അതുപോലെ ഈ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിൽ പലർക്കും പറയാൻ മുട്ടി നിൽക്കുന്ന കുറെ കണ്ടൻസ് സിനിമ പുറത്തു വിടാറുണ്ട്. കാരണം രാഷ്ട്രീയപരമായാലും മതപരമായാലും സിനിമകൾ അത് പുറത്ത് കാണിക്കാറുണ്ട്. അതായത് ഇപ്പം മതങ്ങളിൽ നടക്കുന്ന അഴിഞ്ഞാട്ടമായാലും രാഷ്ട്രീയങ്ങളിൽ നടക്കുന്ന അഴിഞ്ഞാട്ടങ്ങളായാലും സിനിമക്കാർ അതിങ്ങനെ ഒരു ഫീൽഡായിട്ട് അവരത് പുറത്ത് കാണിക്കാറുണ്ട്. അപ്പൊ അത് കാണിച്ചപ്പോൾ പള്ളിയിലച്ചന് ഗുരുവെട്ടി. അപ്പൊ മതങ്ങളാ ഇപ്പൊ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഈ പള്ളിയിലച്ചന്റെ സംസാരം. അതെനിക്ക് അങ്ങോട്ട് 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 കത്തുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞാനൊരു ക്രിസ്ത്യനാണ്, അപ്പൊ അതുകൊണ്ട് എനിക്കിത് ധൈര്യമായിട്ട് പറയല്ല, അല്ലെങ്കിൽ ഞാൻ മതത്തിനെ ആക്ഷേപിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് കുറയണം, ചിലപ്പോൾ അങ്ങനെ ഇറങ്ങിയേക്കാം, നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇതൊക്കെ ഏത് ലെവലിൽ കൊണ്ട് എത്തിക്കും. പക്ഷെ ഈ ക്രിസ്ത്യൻസ് ആയാലും ഏതൊരു മതത്തിലായാലും അവിടെയും ലോകകള്ളന്മാരുണ്ട്, അത് പള്ളിയിലച്ചന്മാരായിക്കോട്ടെ ആരായിക്കോട്ടെ, അങ്ങനെ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഇപ്പൊ തന്നെ പീഡനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നു, അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ പരിപാടികൾ ചെയ്യണം. അപ്പൊ അതില് അവര് ഈ സിനിമാക്കാരായാലും അതിൽ കാണുന്ന ആ മോശമായ കാര്യങ്ങൾ അവരെടുക്കുന്നുണ്ട്, എടുത്തിട്ട് അവർ കണ്ടന്റ് ആക്കി സിനിമയിലൂടെ കാണിക്കുന്നുണ്ട്. അതിലിപ്പോ എന്താ തെറ്റ്? അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. ഇതിപ്പോ ആരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. എത്രയോ പള്ളിയിലച്ചന്മാരാണ് ഈ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്, അതായത് ഈ പീഡനങ്ങളും കാര്യങ്ങളും അതൊക്കെ അവരങ്ങനെ അത് സിനിമ വഴി കാണിക്കുന്നുണ്ട്. അതിനൊക്കെ ഇപ്പൊ എന്താ തെറ്റിരിക്കുന്നത്? അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. ഇപ്പൊ എല്ലാവരും അങ്ങനെ മൊത്തത്തിൽ ആക്ഷേപിച്ചല്ലോ പറയുന്നത് മതത്തിന്. ഇപ്പൊ അവർ സിനിമയായാലും സിനിമ എന്ന രീതിയിൽ അവർ കാണിച്ചു പോകുന്നു, അത് കണ്ടന്റായിട്ട് കാണാൻ താല്പര്യമുള്ളവർ കാണുക, അല്ലാതെ അതിനെ വന്നിരുന്നു ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതിന് എനിക്ക് യോജിപ്പൊന്നുമില്ല. നമ്മൾക്കെതിരെയുള്ള വാർത്തകൾക്ക് സ്പോൺസേഴ്സിനെ കിട്ടാൻ ഒരു പഞ്ഞവുമില്ലാത്ത ഒരു കാലമാണിത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ കഴിഞ്ഞ നാളിൽ നമ്മുടെ വലിയ ആരാധ്യനായ മമ്മൂട്ടി എന്ന് പറയുന്ന താരമൂല്യമുള്ള നടൻ അഭിനയിച്ച ഒരു ഒരു സിനിമയില്, അത് ഹോമോസെക്ഷുവാലിറ്റിയെ വലിയ മഹത്വവൽക്കരിക്കുന്ന ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ക്രിസ്ത്യാനികളായി പോയത് എന്തുകൊണ്ടാണ്? അതിന്റെ പശ്ചാത്തലം ക്രൈസ്തവ ദേവാലയമായത് എന്തുകൊണ്ടാണ്? ഒരൊറ്റ കാരണമേ ഉള്ളൂ,
നമ്മളെ അപമാനിക്കാനൊന്നും ചെയ്തതല്ല. വേറെ ഏതെങ്കിലും മതത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സിനിമ എടുത്തിരുന്നെങ്കിൽ അത് തിയേറ്റർ കാണത്തില്ല, അത്രേ ഉള്ളൂ. അവർ തിയേറ്റർ കത്തിക്കും. നമ്മുടെ സഹിഷ്ണുതയും നമ്മുടെ നന്മയും ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ തന്നെ ആക്രമിക്കുന്ന പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ജാഗ്രത വേണം. നമ്മൾ നല്ല ക്രിസ്ത്യാനികളാണ്. ഓക്കെ, നമ്മള് എല്ലാവരും നല്ല ക്രിസ്ത്യൻസ് ആണ്. ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദുസ് ആയാലും മുസ്ലിംസ് ആയാലും എല്ലാത്തിലും നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്. അതിൽ ഒരു മാറ്റവും ഇല്ല, എല്ലാത്തിലും ഉണ്ട്. അത് അതിപ്പോ നമ്മൾ ഈ ഒരു ക്രിസ്ത്യൻസ് ആയാലും ഒരു മുസ്ലിംസ് ആയാലും ഒരു ഹിന്ദു ആയാലും അവരൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ആ മതത്തിന് നമ്മൾ വലിച്ചിടുന്നത് ജനങ്ങളാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓരോ ആൾക്കാരാണ്. അതിനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല മതത്തിന് വലിച്ചിടുന്നത്. കാരണം തെറ്റ് ചെയ്യുന്നവനാണ് ആ തെറ്റിലോട്ട് നമ്മൾ പറയേണ്ടത്. ഇപ്പൊ ഒരു പള്ളിയിൽ വെച്ചിന് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രിസ്ത്യൻസിനെ മൊത്തം ബാധിക്കുന്നുണ്ട്, സ്വാഭാവികം, അതങ്ങനെയാണ്. അതുപോലെ തന്നെ ഒരു മുസ്ലിംസ് ആയാലും ഹിന്ദുസ് ആയാലും ആര് ഒരു പൂജാരി ആയാലും ആര് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അത് ആ മതത്തെ ബാധിക്കുന്നുണ്ട്. അത് ഡയറക്ട്ലി തന്നെ ബാധിക്കും, ഇൻഡയറക്ട്ലി ബാധിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് മതങ്ങളിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ആണ് ഒരു തെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഉറപ്പാണ്. പിന്നെ ഈ മമ്മൂട്ടിയുടെ പടം പറയുന്നുണ്ടല്ലോ, ഈ മമ്മൂട്ടിയുടെ പടം എഴുതിയതോ ആരൊക്കെ ഒരു ക്രിസ്ത്യൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ക്രിസ്ത്യൻസിനെ മാത്രം ഇങ്ങനെ എടുത്തിട്ട് പറയുന്നു എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് ഒരു യോജിപ്പില്ല. സിനിമയെ സിനിമയായി കാണാൻ പഠിക്കുമോ ആദ്യം? അതിനിപ്പോ എന്താ തെറ്റിരിക്കുന്നത്? ഒരു സിനിമ ഇറങ്ങുമ്പോൾ അവരത് അതിൻ്റെതായ രീതിയിൽ ആ പശ്ചാത്തലം ആ ഏരിയ ബേസിസിലും പിന്നെ അവരുടെ ഒരു കഥാപാത്രങ്ങളും അങ്ങനെ ഇങ്ങനത്തെ സെറ്റപ്പിലൊക്കെ അവർ എഴുതും. പിന്നെ ചില കഥകൾ അവർ എഴുതുന്നത് ബേസ്ഡ് ഓൺ റിയൽ സ്റ്റോറീസും ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർ നടന്ന സംഭവങ്ങളും പിന്നെ അവർ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഓരോ കഥകൾ എഴുതുന്നത്. പിന്നെ ഇനിയിപ്പോൾ മമ്മൂട്ടി ഹോമോസെക്ച്വാലിറ്റിയിൽ അഭിനയിച്ചെന്നു ഉള്ള രീതിയിലൊക്കെ പറഞ്ഞ് അതിന് കഴിയുമ്പോൾ മമ്മൂട്ടിയെ വേറെ ലെവലിലൊക്കെ എത്തിക്കണേലെന്നോ എനിക്ക് ഒരു യോജിപ്പില്ലടെ, എന്തോന്നടെ. അതിലിനിയിപ്പോ ക്രിസ്ത്യൻസിനെ കൊണ്ട് കാണിച്ചെന്ന് തോന്നിട്ട് അതിനെ മൊത്തം കുറ്റം പറയാൻ നിന്ന്. എടേ, സിനിമയെ നമ്മൾ സിനിമയുടെ രീതിയിൽ വേണം കാണാൻ. അതിപ്പോ ആരായാലും ഏതൊരു വ്യക്തിയായാലും അത് ചില ആൾക്കാർ ഉസ്താദന്മാരായാലും ആരായാലും ഈ വൈറലാവാൻ വേണ്ടിയിട്ട് വന്നിരുന്നിട്ട് ചില ഇതുപോലത്തെ വർത്തമാനങ്ങൾ പറയാറുണ്ട്, സിനിമയെ കുറ്റം പറയാറുണ്ട്, ഓരോ ആക്ടേഴ്സിനെ കുറ്റം പറയാറുണ്ട്. ആ ഒരു രീതിയിലാണ് എനിക്ക് ഇതും ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഓഫ് സിനിമയെ സിനിമയായിട്ട് കാണാൻ പഠിക്കും. അതിൽ മതത്തിനെയോ ജാതിയോ ഒന്നിനെയും പിടിച്ചിടേണ്ട കാര്യമില്ല. അവർ ഒരു മറ്റൊരു വേൾഡാണ് സിനിമ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ അവർ ഇമേജ് ചെയ്തിട്ടും പിന്നെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അവർ കഥ എഴുതി ഓരോ സിനിമകൾ ഇറക്കുന്നത്. അതിന് അതിൻ്റെതായ രീതിയിൽ കാണാൻ പഠിക്കണം. ഫസ്റ്റ് ഓഫ് സിനിമയിൽ ഒരാൾ സിഗരറ്റ് വലിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നോക്കി ലൈഫിൽ സിഗരറ്റ് വലിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വലിക്കണവൻ്റെ ജീവിതത്തെ തൊലയത്തുള്ളൂ. ഇപ്പോൾ ലിയോ സിനിമ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ദളപതി അതിൽ സിഗരറ്റ് വലിക്കുന്നുണ്ട്. ജീവിതത്തിൽ ദളപതി സിഗരറ്റ് വലിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ട് ജീവിതത്തിൽ അവർ ചെയ്യുന്നത് സാധനം ഫോളോ ചെയ്യുന്നില്ല? ജീവിതത്തിൽ വിജയ് എന്ന് പറയുന്ന ആള് സിഗരറ്റ് വലിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഓ, ലിയോയിൽ വിജയ് സിഗരറ്റ് വലിച്ചു, അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ സിഗരറ്റ് വലിക്കുന്നു. അപ്പൊ അത് ചെയ്യുന്ന തെറ്റില്ല. ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ വിജയ് സിഗരറ്റ് വലിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് അത് ഫോളോ ചെയ്യുന്നില്ല? അപ്പൊ അതാ, നിങ്ങൾ ആ ഒരു ലെവലൊക്കെ ഇടറേ. അല്ലാതെ സിനിമയിൽ കാണുന്നതെല്ലാം തെറ്റാണ്, സിനിമ അതാണ്, ഇതാണ്, അതാണ്, ഇങ്ങനെയാണ്, മറ്റും ജാതി മതമൊക്കെ പിടിച്ചിട്ടിട്ട് അതിനെ വളച്ചൊടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വളച്ചൊടിക്കാനേ സമയം കാണത്തുള്ളൂ, അത് വേറെ കാര്യമാണ്. മനസ്സിലായോ? എല്ലാത്തിനും അതിൻ്റെതായ ഇതൊക്കെ ഉണ്ടേ. അല്ലാതെ എല്ലാം സിനിമാക്കാർ ചെയ്യുന്നതെല്ലാം കുറ്റമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം മമ്മൂട്ടി ചെയ്ത വലിയ അവസ്ഥയോ, അതിൽ മൊത്തം ക്രിസ്ത്യൻസ് ആയിപ്പോയി. എന്താ ഹോമോസെക്ഷുവാലിറ്റിക്ക് ഇവിടെ അവർക്ക് എന്താ ജീവിക്കണ്ടേ? അവർക്കും ജീവിക്കണ്ടേ? അവർക്കും ജീവിക്കണം. എല്ലാരും ജീവിക്കട്ടെ, ചെറുകെട്ട് ചെറുകെട്ടായിട്ടിരിക്കട്ട്. അതിനിപ്പോ അതിൽ മൊത്തം ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അത് കുറ്റം. ഇതൊക്കെ അത് വേറൊരു മതത്തിലായിരുന്നെ അവർ കയറി തിയേറ്റർ കത്തിക്കുമായിരുന്നു, നമ്മൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് പാവമാണ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. ഇതിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു പൊടിക്കെങ്കിലും അർത്ഥമുണ്ടോ? എനിക്ക് 1% പോലും യോജിപ്പ് തോന്നുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യും. പുതിയൊരു വീഡിയോ കാണാം. ബൈ.